इलेक्ट्रोमैग्नेटिक वेव्स इन मैटर। അതില് മാറ്ററിൽ നമ്മളുടെ സിലബസിൽ കിടക്കുന്ന ഹെഡിംഗ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ ലീനിയർ മീഡിയ. പ്രൊപ്പഗേഷൻ ഇൻ ലീനിയർ മീഡിയ. അപ്പം നമ്മൾ മുൻപ് പഠിച്ചു എന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ത്രൂ വാക്വം അല്ലേ. ഇനി നമ്മൾ പറയുന്നു ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്തിൻ എ മാറ്റർ. ഒരു മാറ്ററിനകത്ത് ദെൻ മാക്സ്വെൽസ് ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു ഐശ്വര്യ? ഫണ്ടമെന്റൽ മാക്സ്വെൽസ് ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു? നാലെണ്ണം. അർത്ഥന മാക്സ്വെൽസ്, ആ മാക്സ്വെൽസ് ഇക്വേഷൻ പറഞ്ഞു. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ, മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ. ഒരു മാറ്റർ കൺസിഡർ ചെയ്യുമ്പം മാറ്ററിനകത്തും നമ്മൾ ഈ പറയുന്നത് പോലെ ഫ്രീ ചാർജും ഉണ്ട്, ബൗണ്ട് ചാർജുകളും ഉണ്ട്. കേട്ടിരിക്കുക. അപ്പം ഇൻ ദ കേസ് ഓഫ് മാറ്റർ ദ മാക്സ്വെൽസ് ഇക്വേഷൻ ബിക്കം ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ്. എന്തായിരിക്കും ഡെൽ ഡോട്ട് ഡി? അതായത് ഡി ഈസ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഡി. റോ എഫ് ഈസ് ദ ഫ്രീ ചാർജ് ഡെൻസിറ്റി. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഫ്രീ ചാർജും ഉണ്ട്, ബൗണ്ട് ചാർജും ഉണ്ട്, റോ എഫും ഉണ്ട് പ്ലസ് റോ ബിയും ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മാറ്റർ നമ്മൾ പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ്, വെയർ ഡി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റോ എഫ് ഈസ് ദ ഫ്രീ ചാർജ് ഡെൻസിറ്റി. നൗ കൺസിഡർ ദ സെക്കൻഡ് ഇക്വേഷൻ. There is no change in that equation. Del cross E is equal to minus dou B by dou T. Next one, del dot B is equal to zero. There is no change. But the final equation, del cross H equal to J F plus dou D by dou T. നമ്മൾ ഡെൽ ക്രോസ് ബി അല്ലേ എടുത്തേ നേരത്തെ. ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വാക്വം. ഈ എച്ച് എന്ന് പറഞ്ഞാൽ എന്നാ, എച്ച് എന്നുള്ള ടേം നിങ്ങൾ എന്നാ പഠിച്ചിരിക്കണേ? എച്ച് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററിസ് ലൂപ്പിലൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട് എച്ച് വേഴ്സസ് എം. നമുക്ക് എങ്ങനെ കിട്ടും? സസെപ്റ്റബിലിറ്റി കിട്ടും എച്ച്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ മാഗ്നറ്റൈസേഷൻ വിത്തിൻ ദാറ്റ് മെറ്റീരിയൽ, വെയർ എച്ച് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്
JF free charge moolamulla current recharge current density kana korchode time seriya free charge current density d nu parayunathu electric displacement actually appo nammalku aadi ee karyangal ariyanam maxwell's equation for matter edakkayirikkum edakkaya nammal parnathu del dot d is equal to rho f del cross e is equal to minus dou p by dou t del dot b is equal to zero del cross h is equal to j f plus dou d by dou t clear ano ഇനി എന്നാ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇൻസൈഡ് ദ മാറ്റർ ഇൻസൈഡ് ദ മാറ്റർ ഇഫ് ദെയർ ഈസ് നോ ഫ്രീ ചാർജ് ഓർ ഫ്രീ കറന്റ് ഇഫ് ദെയർ ഈസ് നോ ഫ്രീ ചാർജ് ഓർ ഫ്രീ കറന്റ് ഈ മാറ്ററിനകത്ത് ഫ്രീ ചാർജ് അല്ലെങ്കിൽ ഫ്രീ കറന്റ് ഒന്നും ഉണ്ടാകുന്നില്ല ദെൻ ദ മാക്സ്വെൽസ് ഇക്വേഷൻ ബിക്കം ദെൻ ദ മാക്സ്വെൽസ് ഇക്വേഷൻസ് ബിക്കം എങ്ങനെയായിരിക്കും മാറുന്നത് എന്ന് ആരെങ്കിലും ഒരാൾ പറയാവോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നാ സംഭവിച്ചേ ചാർജ് സീറോ ആണ് അല്ലെങ്കിൽ കറണ്ട് സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഹരി ചാർജ് സീറോ ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ മാറും ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു സീറോ വെരി ഗുഡ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു സീറോ ദേർ ഈസ് നോ ചേഞ്ച് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു സീറോ ദെൻ വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു സീറോ എങ്ങനെ വന്നു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ട് ഫ്രീ ചാർജ് അല്ലെങ്കിൽ ഫ്രീ കറന്റ് ഇല്ല അപ്പൊ ഏതാ സീറോ ആവുന്നത് JF become zero be very careful okay actually ഇത് സിമ്പിൾ ആണ് നമുക്ക് അറിയാമെങ്കിൽ മനസ്സിലാക്കി സോ വി കാൻ റൈറ്റ് ദ ലാസ്റ്റ് ടൈം ദാറ്റ് ഈസ് ഇക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി ദാറ്റ് ആർ ദ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ ഇഫ് ദെയർ ഈസ് നോ ചാർജ് ഓർ നോ ഫ്രീ ചാർജ് and there is no free current del dot b is equal to zero del dot d is equal to sorry del dot d is equal to zero del cross e is equal to minus dou b by dou t del dot b is equal to zero del cross h is equal to dou d by dou t clearly ini nammal മാക്സ്വെൽസ് ഇക്വേഷനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ടി വെച്ചാൽ പറഞ്ഞല്ലേ അപ്പം ഞാൻ അതിനെ ഈയുടെ ടേമിലേക്ക് ഇക്വേഷനെ മാറ്റുവാണെന്ന് നോക്കണം ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡെൽ ഡോട്ട് ഇയും സീറോ ആയിരിക്കും അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ ഹലോ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു സീറോ ആയിരിക്കും ഞാനത് ചെയ്ത് കാണിക്കാം ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ പറഞ്ഞേ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ബൈ അപ്ലൈയിങ് എനി ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകണമെങ്കിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് വി വാണ്ട് ടു സെപ്പറേഷൻ ദേർ For that, we need to apply an external electric field. So the value of D is equal to epsilon zero E plus net polarization. D equation is D is equal to epsilon zero E plus P. E epsilon in the term will P D equation area that is equal to epsilon zero E plus epsilon zero.
പോളറൈസേഷൻ പി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ സൈ. അങ്ങനെയെങ്കിൽ എപ്സിലോൺ സീറോ ഇ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൺ പ്ലസ് സൈ ഇ എന്ന് എഴുതാം. That is equal to epsilon 0 e into 1 plus psi, that is equal to epsilon r. Epsilon 0 e epsilon r in the relation and epsilon r is equal to epsilon of the medium by epsilon 0. By epsilon 0 into epsilon r in the one other epsilon. Epsilon e in it. And അപ്പോൾ ഡി യുടെ ഇക്വേഷൻ എന്നാകും? ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് നമുക്കറിയാം. അറിയത്തില്ല, ഞാനത് ഡിറൈവ് ചെയ്ത് തന്നതാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി. ഈ സ്റ്റെപ്പിൽ നിന്ന് നേരെ ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. സോ ബി വെരി കെയർഫുൾ. ഇതിനിടയ്ക്കകത്ത് ഒരു സ്റ്റെപ്പും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഡിക്കകത്ത് നിന്ന് ഡി എപ്സിലോൺ ഇ ആണെന്ന് ആദ്യം എടുക്കണം. അപ്പം നമുക്കിവിടെ ഡിക്ക് വേറെ എപ്സിലോൺ ഇ എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഡെൽ ഡോട്ട് എപ്സിലോൺ ഇ എന്ന് കൊടുക്കാം അല്ലേ. ഡെൽ ഡോട്ട് എപ്സിലോൺ ഇ ഈക്വൽ ടു സീറോ. എപ്സിലോൺ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അതൊരിക്കലും സീറോ ആകില്ല. സോ ദ ഇക്വേഷൻ, മാക്സ്വെൽ ഫസ്റ്റ് ഇക്വേഷൻ അഗെയിൻ ബിക്കം ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ. ഇങ്ങനെ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എഴുതാൻ. അഗെയിൻ ദ ഫസ്റ്റ് ഇക്വേഷൻ, ദ മാക്സ്വെൽസ് ഇക്വേഷൻ ബിക്കം ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ. ഫോർ സെക്കൻഡ് ലോ ദെയർ ഇസ് നോ ചേഞ്ച്. ഫോർ തേർഡ് ലോ ദെയർ ഇസ് നോ ചേഞ്ച്. ഫോർത്ത് ലോ വ്യത്യാസം ഉണ്ട്, പറഞ്ഞുതരാം. അഗെയിൻ ദ ഇക്വേഷൻ ടു, ദെയർ ഇസ് നോ ചേഞ്ച്. ദോ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. And del dot b, there is no change, so del dot b equal to 0. അത് മനസ്സിലാവില്ല അല്ലേ. ഇക്വേഷൻസ് എല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇങ്ങനെയായിരുന്നു, നമ്മൾ കണ്ടീഷൻസ് വെച്ച് ചെയ്ത് ഇങ്ങനെയായി. എന്നിട്ട് നമ്മൾ ചെയ്ത് ഇപ്പം മൂന്നാമത്തെ ആയി. ഇനി ഇതിനകത്ത് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഡോ ബി ഡോ ഡി ബൈ ഡോ ടി. അതെങ്ങനെ ചെയ്യാം? ഇവിടെ ചെയ്തോട്ടെ. ഇവിടെ ഇവിടെ ചെയ്ത് നിങ്ങൾക്ക് കാണാവോ? കാണാം. സോ അല്ലെങ്കിൽ അടുത്ത പേജ് എടുക്കണോ? അടുത്ത പേജ് ചെയ്യാം. അടുത്ത പേജ് എഴുതിയാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇവിടെ ചെയ്യാം. വേറൊരു കളറിൽ എഴുതാം, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഏതായത് ഡെൽ ക്രോസ് എച്ച്, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് നിങ്ങൾക്ക് അറിയത്തില്ലേ. ബി ഈക്വൽ ടു മ്യൂ എച്ച്, എം ഈക്വൽ ടു സൈ ഇൻറ്റു എച്ച്. ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പം ബി ഈക്വൽ ടു മ്യൂ എച്ചിനകത്ത് നിന്ന് എച്ച് ഈക്വൽ ടു ബി ബൈ മ്യൂ എന്ന് എഴുതാം. ഇതിവിടെ ആവശ്യമില്ല, ഞാൻ എഴുതി തന്നേ ഉള്ളത്. ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണെങ്കിൽ എച്ച് ഈക്വൽ ടു ബി ബൈ മ്യൂ. അപ്പം അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ബി ബൈ മ്യൂ ഇസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. അപ്പം ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മ്യൂ ഇങ്ങോട്ട് ഗുണിച്ചാൽ mu into dou d by dou t. ഇനി ഡിയുടെ വാല്യൂ എന്നാ നമ്മൾ പറഞ്ഞേ? mu into dou by dou t of ടിയുടെ വാല്യൂ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേമിൽ വെരി ഗുഡ്. ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ. അപ്പൊ എങ്ങനെയാകും? mu into epsilon into dou e by dou t. ശരിയാണോ? കിട്ടേണ്ടിയിരിക്കുന്നത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ. ശരിയാ, ശരിയായില്ലേ?
So we can write it as del cross B is equal to mu epsilon dou E by dou T. That is the fourth Maxwell's equation. So now the Maxwell's equation of the electromagnetic wave, for the electromagnetic wave which is propagating through a linear media, become del dot E equal to 0, del dot B equal to 0, del cross E equal to minus dou P by dou T, and del cross E equal to minus dou P by dou T, del cross B equal to mu epsilon dou E by dou T. Now, ഇനി ഒരു ലീനിയർ മീഡിയയിലൂടെ അല്ലെ, ഒരു ലീനിയർ മീഡിയ എന്ന് പറയുമ്പം അതിനൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടല്ലേ. വാക്വം പറയുമ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ത്രൂ എ മീഡിയം, വെൻ വി നീഡ് ടു സ്പെസിഫൈ അബൌട്ട് ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Okay, if it is a linear homogeneous medium, if the medium is a linear and homogeneous, then there is no change in the refractive index throughout the medium. And for the throughout the medium, there is a refractive index, and that diffractive index is a constant throughout the media, and we can represent it as n. Refractive index is represented by the letter n. Let's consider, if there is a refractive index, the light does not has the velocity of the velocity of light, allengil c ennu parayna velocity kittilla refractive index. And let's consider the velocity of light, or the velocity of, consider the velocity of electromagnetic wave in that linear and homogeneous media is v. V auto u vale ro near s v. That is V. Then namakariyam C is equal to 1 by root of mu 0 epsilon 0. Enna mu inde epsilon termil V enga ezhudan pattum, if that is in the case of a media. Or mediathilana equation engane maarum, C ku varam velocity koduthu kaynal velocity is equal to 1 by root of mu എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്നാ വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഈ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം, മ്യൂ സീറോയും എപ്സിലോൺ സീറോയും, മ്യു എപ്സിലോണും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് മിസ് പ? ശരത്തെ, മ്യൂ സീറോയും എപ്സിലോൺ സീറോയും, മ്യൂവും എപ്സിലോണും തമ്മിലുള്ള വ്യത്യാസം എന്നാ? മ്യു സീറോ എപ്സിലോൺ സീറോ എന്ന് പറയുമ്പം അത് ഇൻ ദ കേസ് ഓഫ് വാക്വത്തിലായിരിക്കും. വാക്വത്തിൽ മാത്രമല്ലേ സി വെലോസിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ. മ്യു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്നാ? മീഡിയ. എന്നാ മ്യു ആറും എപ്സിലോൺ ആറും എന്നാ? റിലേറ്റീവ്. ദാറ്റ് മീൻസ് മ്യു ആർ ഈക്വൽ ടു മ്യു ബൈ മ്യു സീറോ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. എപ്പോഴും അറിയണം കേട്ടോ ഇക്വേഷൻ. സോ വി ക്യാൻ റൈറ്റ് ദ വെലോസിറ്റി ആസ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് മ്യു എപ്സിലോൺ.
ഇനി റിഫ്രാക്റ്റീവ് ഇൻഡക്ഷൻ ടൈമിൽ വെലോസിറ്റി എന്നാ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു സി ബൈ എൻ. അതറിയാവോ? 10-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓപ്റ്റിക്സിലൊക്കെ പഠിക്കും. സി ബൈ എൻ. ബൈ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻ അങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻ എഴുതാം. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. അതാ കുറച്ച് എളുപ്പം. അപ്പൊ സി സബ്സ്റ്റിറ്റ് ചെയ്യാം. ഇത് 1/√μ0ε0 / √μ ε. തിരിഞ്ഞ് മോളിൽ പോകും. √μ ε/√μ0ε0 ദാറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അല്ലെങ്കിൽ ഒരു റൂട്ട് കൊടുത്താൽ മതി അല്ലേ, മ്യൂ എപ്സിലോൺ ഡിവൈഡ് ബൈ മ്യൂ സീറോ എപ്സിലോൺ സീറോ. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് വി ആർ റിക്വയർഡ് ഫോർ ദ അതർ ടൈറ്റിൽസ് ഓൾസോ. സോ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വലൻറ്റ് ടു അങ്ങനെ എഴുതിയില്ലായിരുന്നോ? എൻ ട്രിപ്പിൾ ലൈൻ ഇട്ട് ഞാൻ ഓർമ്മ എഴുതി കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ഈക്വൽ ടു തന്നെ അർത്ഥമാകും. പക്ഷെ നമ്മൾ മൂന്ന് ഈക്വൽ ടുവിന് വരെ മൂന്ന് വരെ ഇട്ട് ഇങ്ങനെ എഴുതിയായിരുന്നു. എഴുതിയില്ലായിരുന്നോ ശരത്തെ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്വേഷൻ എഴുതിയായിരുന്നു. സോ ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഉണ്ടൊന്നും ചിന്തിക്കേണ്ട, നമ്മൾ ഡിറൈവ് ചെയ്ത് ഈക്വൽ ടുവിൽ വന്നതിന് ശേഷം. So the final equation of refractive index become n equivalent to root of mu epsilon divided by mu 0 epsilon 0. Now, ini parayunnathu for most material. This mu is very close to mu 0. മ്യൂവും മ്യൂ സീറോയും അടുത്തടുത്ത തൊട്ടടുത്തടുത്ത വാല്യൂ എന്ന് പറയാം. അത് ഏകദേശം തുല്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഈസ് ഈക്വൽ ടു ഓർ എൻ ഈക്വലൻ ടു റൂട്ട് ഓഫ് എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എന്നാണ്? എൻ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. റൂട്ട് ഓഫ് ഉണ്ടല്ലേ, റൂട്ട് ഓഫ് എപ്സിലോൺ ആർ. ദാറ്റ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഓഫ് എ ലീനിയർ മീഡിയ ത്രൂ വിച്ച് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് പ്രൊപ്പഗേറ്റ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോകുന്ന ഒരു ലീനിയർ മീഡിയ. ലീനിയർ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ആ പറഞ്ഞു. ഹോമോജീനിയസ് എന്ന് പറയാൻ കാരണം ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ മെറ്റീരിയലിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഇൻ ദാറ്റ് കേസ് ദ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ ആർ. ഇനി ഈസ് എപ്സിലോൺ ആർ ഗ്രേറ്റർ ദാൻ വൺ ആണെന്ന് വെച്ച്, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്നാ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇഫ് എപ്സിലോൺ ആർ ഗ്രേറ്റർ ദാൻ വൺ, ദാറ്റ് മീൻസ് എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ ഗ്രേറ്റർ ദാൻ വൺ. ദാറ്റ് മീൻസ് ദ എപ്സിലോൺ ഓഫ് ദ മീഡിയം ഈസ് ഹൈ. ഓക്കെ, ദെൻ ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ബിക്കം ലെസ്. അല്ല, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എപ്സിലോൺ ആർ കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ വെലോസിറ്റി എന്നാ പറ്റും? ലിജിന, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ വെലോസിറ്റി അർത്ഥന, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ വെലോസിറ്റിക്ക് എന്നാ പറ്റും? കുറയും സർ. Velocity decreases with
ഇൻക്രീസ് ഇൻ ഇവിടെ എപ്സിലോൺ ആർ ആ കൂടുതൽ എന്ന് പറഞ്ഞല്ലേ, എപ്സിലോൺ ആർ ഓർ എൻ രണ്ടും പറയാം. ദെൻ ദ ലൈറ്റ് ട്രാവൽ മോർ സ്ലോലി ത്രൂ ദ മാറ്റർ. ഇപ്പം എപ്സിലോൺ ആർ കൂടിയ ഒരു മീഡിയം ആണെങ്കിൽ ലൈറ്റ് വളരെ സ്ലോ ആയിട്ടായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ യു നമുക്ക് എഴുതണം, എസ് നമുക്ക് എഴുതണം, ഐ നമുക്ക് എഴുതണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വേഷൻസ് എഴുതിയില്ലായിരുന്നോ യുവിൻ്റെയൊക്കെ, എടുത്തേ പ്രീവിയസ് എസ് എടുത്തേ യുവിൻ്റെ ഒക്കെ ഇക്വേഷൻ. യുവിൻ്റെ ഇക്വേഷൻ എന്നായിരുന്നു ഐശ്വര്യ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് നമ്മൾ അവസാനം കണ്ടുപിടിച്ച യുവിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. യുവിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, യു ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ, യു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ, അതല്ലോ ഇക്വേഷൻ നമ്പർ 9 പറയാമോ? നമ്മൾ അവസാനം ചെയ്തെടുത്ത അല്ലേ, അതായത് ബി നമ്മൾ എടുത്തില്ലായിരുന്നു. ബി ഇക്വേഷൻ 9 എടുത്ത് ഇക്വേഷൻ 9 കൃത്യമായിട്ട് എഴുതി പോരും. ഫ്രം ഇക്വേഷൻ 9 ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ മ്യു സീറോ. ഇതിലിപ്പോ ഒരു മീഡിയ ആണ് എന്നാ പറ്റും, വളരെ സിമ്പിൾ എഴുതാൻ. ഈ എപ്സിലോൺ സീറോയ്ക്ക് പകരം എന്നാവും, എപ്സിലോൺ ആവും. മ്യൂ സീറോയ്ക്ക് പകരം എന്നാവും, മ്യൂ ആവും. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ മ്യൂ. ഇന്നത്തെ ഇക്വേഷൻ നമ്പർ ഏതാം? ഇക്വേഷൻ 14 എന്ന് കേട്ടോ, ഇക്വേഷൻ 14A. ഇനി എസിന്റെ ഇക്വേഷൻ, എസിന്റെ ഇക്വേഷൻ വൺ ബൈ മ്യൂ സീറോ ഇൻറ്റു ഇ ക്രോസ് ബി. ആ ഇക്വേഷൻ കണ്ടില്ലേ എനർജി ഫ്ലക്സ് ഡെൻസിറ്റി കഴിഞ്ഞ ചാപ്റ്ററിൽ എടുത്ത്, എസ് ഈക്വൽ ടു വൺ ബൈ മ്യൂ സീറോ ഇൻറ്റു ഇ ക്രോസ് ബി. ഇവിടെ ഒരു മീഡിയം ആവും, വൺ ബൈ മ്യൂ ഇൻറ്റു ഇ ക്രോസ് ബി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 14B. നൗ ഐ, ഐഡി ഇക്വേഷൻ എന്നായിരുന്നു? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ എന്ന് എഴുതിയ ഇക്വേഷന് 30 എന്ന് കൊടുക്കുക, ജോയിന്റ് ഇക്വേഷൻ നമ്പർ കിടന്നോട്ടെ, പിന്നെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ 14 ഇട്ടെ. 12 കഴിഞ്ഞ് ഞാൻ ഇവിടെ 14 ഇട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ഡെൽറ്റ പിക്ക് മുമ്പ് എഴുതിയ ഐ ഈക്വൽ ടു സമ്മേഷൻ, ഐ ഈസ് ഈക്വൽ ടു, സോറി, ആവറേജ് വാല്യൂ ഓഫ് എസ് ഈക്വൽ ടു ഹാഫ് സി എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ആ ഇക്വേഷന് 13 കൊടുത്തു കഴിഞ്ഞാൽ ഹിയർ ഇവിടെ എന്ത് വ്യത്യാസം വരും പറഞ്ഞേ അശ്വതി? ഇവിടെ ഐയുടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റം വരും? ഹാഫ് ഇൻറ്റു ഹാഫ് ഇൻറ്റു സി ഇൻറ്റു സിയോ, സിയും മാറും. മീഡിയത്തില് വെലോസിറ്റി വി ആയിട്ടുള്ള കൊണ്ട നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് തീരുവാണ്. സോ ദ ആവറേജ് എനർജി പെർ യൂണിറ്റ് വോളിയം, ദെൻ ദ എനർജി ഫ്ലക്സ് ഡെൻസിറ്റി, ദെൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ബിക്കം യു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ മ്യൂ, എസ് ഈക്വൽ ടു വൺ ബൈ മ്യൂ ഇൻറ്റു ഇ ക്രോസ് ബി, ഐ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ. Okay, clear? മനസ്സിലായോ? എല്ലാം മനസ്സിലായോ?